കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. ഷാർജയിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശികളായ നാല് പേരിൽ നിന്ന് 725 ഗ്രാം സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ, എപ്പോഴായിരുന്നു ഇവരെ പിടികൂടിയത്? എങ്ങനെയായിരുന്നു സ്വർണം കടത്താൻ ഇവർ ശ്രമിച്ചത്? വിവരങ്ങൾ. ഷാർജയിൽ നിന്നും വിമാനത്തിൽ വന്ന നാല് പേരിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. 725 ഗ്രാം സ്വർണമാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയത്. 37 ലക്ഷം രൂപ ഇത് വരുന്ന സ്വർണമാണ് ഇത് എന്നാണ് കസ്റ്റംസ് പറയുന്നത്. നാല് പേരിൽ നിന്നായാണ് സ്വർണം പിടികൂടിയത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ സ്വർണം പിടികൂടിയിരുന്നു. കാസർഗോഡ് സ്വദേശിയിൽ നിന്ന് 600 ഗ്രാം സ്വർണം കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇത്തരത്തിൽ ഇക്കഴിഞ്ഞ ഒരാഴ്ച ഇത്തരത്തിൽ നിരവധി തവണ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരിൽ നിന്നും സ്വർണം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി എത്തുന്ന വിമാനത്തിലും അതുപോലെ തന്നെ ചാർട്ടേഡ് വിമാനങ്ങളിലുമാണ് ഇത്തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിക്കുന്നത്. മാത്രവുമല്ല, കോവിഡ് സാഹചര്യത്തിൽ കർശനമായ പരിശോധന ഉണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് പല ആളുകളും ഇത്തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ന് ഇത്തരത്തിൽ 37 ലക്ഷം രൂപ വില വരുന്ന സ്വർണം കസ്റ്റംസ് പിടികൂടിയിരിക്കുകയാണ്. ശരി, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. വിവരങ്ങൾ നൽകിയത് അർജുൻ മട്ടന്നൂർ.